നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭാരതഭൂമിയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഇലക്ഷൻ ചൂടിലാണ്. ഈ വരുന്ന ഏപ്രിൽ 6-ാം തീയതി ഇലക്ഷനാണ്. തൃശ്ശിവപ്പേരൂരിൻ്റെ മനസ്സ് എന്തെന്ന് ഭാരതഭൂമിയിലൂടെ നമുക്ക് ചോദിച്ചറിയാം. ആ ചേട്ടൻ്റെ പേര് സൈമൺ. തൃശ്ശൂരെ സ്ഥാനാർത്ഥികളെ അറിയാലോ, തൃശ്ശൂര് ആര് ഭരിക്കും എന്നാണ് ചേട്ടനെ തോന്നുന്നത്? തൃശ്ശൂര് ഇവിടുത്തെ കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ, സുരേഷ് ഗോപി എന്ന് വെച്ചാൽ ഒരുവിധം ജനസമ്മതിയുള്ള ഒരു നല്ലൊരു മനുഷ്യനാണ്. ഒന്ന്, രണ്ടാമെന്ന് വെച്ചാൽ UDF സ്ഥാനാർത്ഥി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കാണ്ട് ഒരു പെർഫെക്റ്റ് ഒരു ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു പാർട്ടിയല്ല. പിന്നെ തന്നെ അവരുടെ തൊഴുത്ത് കുത്ത് അതങ്ങനെ. ഈ പത്മജ എന്ന് പറഞ്ഞ ആള് അത് ആളും കുഴപ്പമുള്ളതല്ല, പക്ഷേ ഈ അവരുടെ പ്രവർത്തകരെ യോജിപ്പുള്ള കൂട്ടത്തിലല്ല. അത് കോൺഗ്രസ്സുകാർ മുഴുക്കും കൂടി ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്മജ ജയിക്കുന്നുള്ള ഉറപ്പാണ്. അതിന് അങ്ങ് അതേപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ആയാലും സുരേഷ് ഗോപിയെ പോലുള്ള ഒരു വ്യക്തി ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ആളുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ മുൻതൂക്കം പറയാൻ നമുക്ക് ആരെ വെച്ചാണ് നമുക്ക് തോന്നാം മുൻതൂക്കം? വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ സുരേഷ് ഗോപിനെ പറയാം. ആ കാരണം എന്തിന് പറയാനുള്ള ആളുടെ ബാക്ക്ഗ്രൗണ്ട്, ആ ആളൊരുവിധം ജനസമൃദ്ധി ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ചങ്കൂറ്റം ഉണ്ട് ആൾക്ക്. എന്താണ് പേര്? ആര്യ. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥികളെ പറ്റി അറിയാലോ, സുരേഷ് ഗോപി, ബാൽസിയേട്ടൻ, അതുപോലെ തന്നെ പത്മജ വേണുഗോപാലാണ് മത്സരിക്കുന്നത്. താങ്കൾക്ക് ആരാണ് തൃശ്ശൂര് ഞാനെ ഭരിക്കുന്നു തോന്നുന്നത്? തൃശ്ശൂര് LDF തന്നെ തുടർ ഭരണം സ്ഥാപിക്കും എന്നാണ് വിശ്വാസം. നമ്മുടെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥികളെ അറിയാലോ, തൃശ്ശൂർ ഇനി ആര് ഭരിക്കുന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? സുരേഷ് ഗോപിയാണ്. എനിക്ക് BJP ഭരിക്കില്ലേ, അവർക്കൊട്ട് സീറ്റൊന്നുമില്ല കേരളത്തിൽ. അല്ല, BJP ഭരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ല കാര്യമാണ്. സുരേഷ് ഗോപി നല്ലൊരു വ്യക്തിയാണ്, വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾ അത് ഭരിക്കുന്നു വിചാരിക്കുന്നു. ചേട്ടനെ ആര് ഭരിക്കുന്നാണ് തോന്നുന്നത്? ഒന്നല്ല LDF വരും, അല്ലെങ്കിൽ UDF വരും. കേരളത്തിനെ സംബന്ധിച്ചൊരു മൂന്നാം മുന്നണി കേരളത്തിൽ വരില്ലേ? വരില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വികസനം കൊണ്ടുവരുന്നത് നല്ലതാണ് ടൗണിൽ എപ്പോഴും. ആ കുറെ നല്ല വികസനം സുരേഷ് ഗോപി ജയിച്ചാൽ വികസനം കൊണ്ടുവരുന്നു പറയുന്നു, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പറയുന്നു. അതുകൊണ്ട് സുരേഷ് ഗോപി തൃശ്ശൂരെ ആര് ഭരിക്കുന്നതാണ് ചേട്ടന് തോന്നുന്നത്? തൃശ്ശൂര് ഇന്നാര് ഭരിക്കുന്നുള്ള പറയാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. കാരണം എല്ലാ പാർട്ടിക്കാരും ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനെ കൊണ്ട് ഇന്നാര് ഭരിക്കുന്നത് പറയത്തില്ല, പക്ഷെ ഒരു മാറ്റം ആവശ്യമുണ്ടെന്ന് എനിക്ക് സ്വന്തമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ തൃശ്ശൂര് പൊതുവായിട്ട് പറഞ്ഞാൽ തൃശ്ശൂർ എന്നല്ല, കേരളത്തിൽ പൊതുവായിട്ടൊരു മാറ്റം ആവശ്യമുണ്ട്. കാരണം പല രീതിയിലുള്ള ഈ അക്രമങ്ങൾ കുറഞ്ഞു കിട്ടാൻ വേണ്ടി മാറ്റം ആവശ്യമുണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്. എൻ്റെ അഭിപ്രായം. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് സജയ് അശ്വത്. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥികളെ അറിയാലോ, തൃശ്ശൂരെ ആര് ഭരിക്കുന്നതാണ് ചേട്ടനെ തോന്നുന്നത്? തൃശ്ശൂര് സുരേഷ് ഗോപി. സുരേഷ് ഗോപിനാണ് ഭരിക്കാൻ. സുരേഷ് ചേട്ടനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്താ? ആളുടെ വ്യക്തിത്വം, സത്യസന്ധത, തുറന്നു പറയും എല്ലാ കാര്യവും, ഓപ്പണായി തുറന്നു പറയുന്നുള്ള ഒരു വ്യക്തിത്വം അത്ര തന്നെ. TVയിലെല്ലാം കാണുന്നുണ്ടല്ലോ നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ഭരിച്ച ആളെക്കാളും പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആള്. അപ്പൊ നിങ്ങളുടെ വോട്ട് വ്യക്തികൾക്കാണോ പാർട്ടിക്കാണോ? അതായത് വ്യക്തി നോക്കുകയാണെങ്കിൽ വ്യക്തിക്ക് കൊടുക്കണമെന്നുണ്ട്, പക്ഷെ പൊതുവേ ഇവിടുത്തെ കേരളത്തിലെ അഭിപ്രായം BJP വരണം എന്നാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് BJP സപ്പോർട്ട്, BJP പാർട്ടി നോക്കിയിട്ട് കൊടുക്കുള്ളൂ. ഞാൻ സുരേഷ് ഗോപി വ്യക്തികളായിട്ട് കൊടുക്കുന്നത്. ഇനി കേരളത്തിന്റെ അവസ്ഥ, ഇനി കേരളം ആര് ഭരിക്കണം എന്നാണ് ചേട്ടൻ ആഗ്രഹം? അത് BJP തന്നെ ആഗ്രഹമാണ്. ആ ആഗ്രഹമല്ല, ഒരു എന്താ പറയാ, നമ്മുടെ ഒരു വിശ്വാസമാണ് അത് വരണം എന്നുള്ളത്. കേരളത്തിന്റെ അവസ്ഥയിൽ ഇപ്പോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കേസുകൾ നമ്മളിപ്പോ കണ്ടു. ഇടതുമുന്നണിയും വലതുമുന്നണിയും 5-5 വർഷം മാറ്റി മാറ്റി മരിച്ച് ഇനി BJP വരണം എന്നാണ് ചേട്ടൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഭരണസമയം 65 കൊല്ലം ഇല്ലേ, ഈ 65 കൊല്ലം ഷെയർ ചെയ്ത് ഭരിച്ച് ഈ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും അല്ലേ?
അതിനിപ്പോൾ എന്തിപ്പോൾ മാറ്റുണ്ടായി, എന്തിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ മാറ്റുണ്ടായിരിക്കണത്? ഇവരുടെ അഴിമതി അവർ മറച്ച് വയ്ക്കുക, അവരുടെ അഴിമതി ഇവർ മറച്ച് വയ്ക്കുക, അത്രയല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മൂന്നാമതൊരാൾ വന്നാലല്ലേ ഇത് സത്യസന്ധ പുറത്ത് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് ബി ജെ പി വരണം. എൻ്റെ അഭിപ്രായം ബി ജെ പി ആയാലും ഏത് പാർട്ടി വന്നാലും നല്ല രീതിയിൽ ഭരിക്കണം. അതായത് നമുക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന ബേസിക് കാര്യങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കണം, എല്ലാ കാര്യങ്ങളും ആ സാധനങ്ങൾ അവർക്ക് നമുക്ക് തരുന്നത് അവർ തരുന്ന ഭിക്ഷ പോലെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതാ വലിയ ഉയർത്തിക്കാണിക്കുക ചെയ്യണത്, ഉയർത്തിക്കാണിക്കുക ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് കണ്ടാൽ പറയണത്. അത് നമുക്ക് തരുന്ന ബേസിക് കാര്യങ്ങളാണ്. തന്നില്ല പിന്നെ നമ്മളെന്തിനു പേരൊക്കെ കൊണ്ടുവരുത്തിയിരിക്കണം അവിടെ? നമ്മളല്ലേ എടുത്തിന ആൾക്കാർ, അപ്പോൾ നമുക്ക് തരേണ്ട കാര്യങ്ങളല്ലോ അതൊക്കെ. അപ്പോൾ അതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ ആര് ഭരിക്കുന്നോ ഇത്ര നാൾ ഇവരെ കൊണ്ട് ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അപ്പം മൂന്നാമതായിട്ട് ബി ജെ പി അവരൊന്ന് ഭരിക്കട്ടെ. ഇതിപ്പോൾ പൊതുവെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങൾ 5 വർഷത്തിനുള്ളിൽ ഫുള്ള് നോക്കുകയാണെങ്കിൽ ഹിന്ദുത്വത്തിനെതിരായിട്ടല്ലേ ഫുള്ള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും കുറേ പേരുടെ മനസ്സിൽ അതൊരു വികാരമായിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ പേരിൽ മാറണമെന്നുണ്ട്. ഈ ശബരിമല വിഷയം ഈ ഒരു ഇലക്ഷനിൽ പ്രതിപാദിക്കുന്നുണ്ട് ചേട്ടന് തോന്നുന്നുണ്ടോ? അത് അയ്യപ്പനെ വിശ്വാസമുള്ളവർക്ക് അത് പ്രതിപാദിക്കും, വിശ്വാസമുള്ളവർ അത് കാണിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ആ എനിക്കൊരു ദൈവവിശ്വാസത്തിൻ്റെ പേരിലൊന്നും ഒരു ഇത് മാറണമെന്നില്ല. അതായത് നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് ഭരണം നമുക്കറിയില്ല, അവരത്തെ നാളെ ഭരിച്ച സെറ്റപ്പ് അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവർ വരണോ വേണ്ടോ എന്നുള്ള കേസ്. നല്ല രീതിയല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 5 വർഷത്തിൽ കാണുന്നത് ഇപ്പോൾ പൊതുവെ ഇപ്പോൾ ഹിന്ദുക്കളോടുള്ള ഒരു അവഗണന തന്നെയാണ് എല്ലാവരും കാണിക്കുന്നത്. ചാനലുകാരായാലും ശരി, മന്ത്രിമാരായാലും ശരി, എല്ലാവരും പൊതുവേ പറയുന്നത്. ഇതിപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇന്ന് ഈസ്റ്ററും മറ്റേ റംസാനും വരുന്നുണ്ടെന്ന്. അപ്പോൾ 14 തീയതി വിഷുവിൻ്റെ കാര്യം ആളുകൾ ഓർമ്മയില്ല. അതൊക്കെയാണ് പ്രശ്നം, അതൊക്കെയാണ് നമുക്ക് പൊതുവെ നമ്മൾ അതൊക്കെയാണ് ഈ പാർട്ടിയോടുള്ള വെറുപ്പ് കൂടാൻ കാരണം. ആ അതന്നെയാണ് ബി ജെ പി വരണ അധികാരത്തെ അത്ര ഉള്ളൂ. ആ പിന്നെ ഒരു ഭരണാധികാരി പറഞ്ഞത് ദാഷ്ട്യം പിടിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, അഹങ്കാരമല്ല, ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി നന്മയോടുകൂടി പ്രവർത്തിക്കണ്ടേ. ഇപ്പോൾ നമ്മൾ ബി ജെ പി അടുത്ത പ്രകടന പത്രികയിൽ അടുത്ത വാഗ്ദാനം നിറവേറ്റാൻ പോവാന്ന് പറയുന്നുണ്ട്. അമിത്ഷാ പറഞ്ഞു ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ പോവാന്ന് പറഞ്ഞു. അതിപ്പോ അവരിപ്പോ ജനങ്ങൾ ഇത്രയും പ്രതിരോധിച്ചിട്ടും അവരത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ജനങ്ങൾക്ക് ഗുണമുള്ള നല്ല കാര്യമായിരിക്കും. മറ്റുള്ളത് എന്ത് എതിർക്കണോ അതിപ്പോ ഇതിപ്പോ അതിന്റെ പൗരത്വ നിയമം വന്നപ്പോ കേരളത്തിൽ എടുത്തു, അതിന്റെ പേരിലാണ് ഇപ്പോൾ കൊറോണ വന്ന് നിർത്തിവെച്ച്. അതും തുടങ്ങണം എല്ലാ രാജ്യത്തിന്റെ നന്മയ്ക്കായിരിക്കുന്നു വിചാരിക്കുന്നു, ആയിരിക്കണം. അവരിതുവരെ ദോഷത്തിന് നമ്മൾ ഇതുവരെ ഇപ്പോൾ ഇത് 7-ാമത്തെ കൊല്ലമല്ലേ ഇതുവരെ ഒരു ഇത് കണ്ടിട്ടില്ല അവൻ്റെ പേരിൽ. ഇപ്പോൾ ബി ജെ പി ആയിരിക്കുകയാണെങ്കിലും മോദി മന്ത്രിസഭയിൽ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ അഴിമതിയായിട്ടോ ജയിലിൽ പോയിട്ടോ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുതന്നെയാണ് ആ പാർട്ടിയോടുള്ള വിശ്വാസം കൂടുതൽ. ആ പാർട്ടി കേരളത്തോ അധികാരത്തിൽ വരണം എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ പിണറായി വിജയൻ സാർ അതിനെ എതിർക്കുന്നുണ്ട്, കേരളത്തിൽ ജനിച്ചു വളർന്ന ആൾക്ക് അങ്ങനെ ഒരു ഐ ഡി പ്രൂഫിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ഒരുപാട് വാട്സപ്പ് സ്റ്റാറ്റസ് ആയാലും ഫേസ്ബുക്കിലായാലും ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ കാണുന്നതിനോട് ചേട്ടന്റെ അഭിപ്രായം കണ്ടല്ലേ? ആ അതെ, അതിപ്പോ അവര് സ്വയം ഇന്നലത്തെ വാർത്തയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ മറ്റേ ക്രൈം നന്ദകുമാർ പുറത്തു വിട്ടത്, പിണറായി വിജയന് കേരള യാത്രയ്ക്ക് 2500 പേരുടെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഇവന്റ് മാനേജ്മെന്റിന് 150 കോടി രൂപയുടെ ഇന്നലെ വാർത്തയിലുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, നമ്മൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പരിപാടി, കാശ് കൊടുത്ത് ആ ഭരണം ഉണ്ടല്ലോ, അപ്പോൾ പൈസ കൊടുത്തിട്ട് ആക്കുക അത്ര ഉള്ളൂ. അത് ജനങ്ങളുടെ പൈസ ആണല്ലോ, അല്ലാതെ ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ മന്ത്രി സ്വന്തമായിട്ട് കോടികൾ ഉണ്ടാവില്ലല്ലോ. പാർട്ടി ഫണ്ട് നിന്ന് ചെയ്യണം, നമ്മളുടെ പൈസ എടുത്തിട്ട് നമുക്ക് തന്നെ ദ്രോഹിക്കാൻ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. 5 വർഷം സഹിച്ച് അതില്ല ഒന്നും. തൃശ്ശൂരെ സുരേഷ് ഏട്ടൻ ജയിച്ചു, എന്ത് മാറ്റം വരുത്തണം? നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരാണ്, തൃശ്ശൂർക്കാരാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തൃശ്ശൂർ എന്ത് മാറ്റം വരണം എന്നാണ്? തൃശ്ശൂരിലെ മാറ്റം, അതായത് പൊതുവേ ഇപ്പോൾ മെട്രോപൊളിറ്റൻ സിറ്റി പോലെ ഇപ്പോൾ കൊച്ചി എന്നൊക്കെ പറയുന്ന പോലെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് തൃശ്ശൂരും. പിന്നെ എന്താ പറയുക, എറണാകുളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അപ്ഡേറ്റ് ആയ സ്ഥലം തൃശ്ശൂരാണ്. എറണാകുളത്തിന്റെ മോഡൽ ഇവിടെ ആകണമെന്ന് അത് പറയും, മറ്റേ സുരേഷ് ഗോപി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന വികസനം ഇവിടെ ഞാൻ ആക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ആളിപ്പോ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഇല്ലാത്ത കേസുകൾ അതെന്തൊക്കെയാന്നുള്ള കാര്യങ്ങൾ അവർക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ സാധനം ഡെവലപ്പ് ചെയ്ത് എടുക്കും. ഇവിടെ തന്നെ ഈ മറ്റേ ഈ ഗ്രൗണ്ട് തന്നെ ശക്തി അല്ല, ഈ മറ്റേ തമ്പുരാൻ്റെ ഈ ഗ്രൗണ്ട് തന്നെ ഏതോ ഏക്കർ പാർട്ടി ഒക്കെയായി മാറ്റിയെന്ന് എന്തൊക്കെയോ വേണ്ടിട്ട് അതൊരു കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നിട്ട് ഇവിടുത്തെ മറ്റേ യുവമോർച്ചയുടെ ഒക്കെ ഇടപെട്ടിട്ടൊക്കെ വേണ്ട. അപ്പോൾ അതിനൊക്കെ ഒരു അറുതി വരണി മാറ്റം വരണി, അതായത് പൈതൃകങ്ങളായിട്ടുള്ള പൈതൃകമായിട്ടാണ് നിൽക്കണമെങ്കിൽ അത് സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ് വേണം. അതാണ്, അതിപ്പോൾ ഇവിടെ ഇതുവരെ വന്നിട്ടില്ല, അത് വരണം എന്നാണ് ആഗ്രഹം. എൻ്റെ പേര് നമ്മളിപ്പോൾ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥികൾ അറിയാലോ, തൃശ്ശൂർ ആര് ജയിക്കുന്നതാണ് ചേട്ടന് തോന്നുന്നത്? ഞാൻ നല്ലൊരു ബി ജെ പി പ്രവർത്തകനായ കാരണം എന്തായാലും സുരേഷ് ഗോപി ജയിക്കുന്നു ഞാൻ പറയുള്ളൂ. ബി ജെ പി കാരനായതുകൊണ്ടാണോ സുരേഷ് ഗോപി? അതെ അതെ, അത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു ചേട്ടാ.
എൻ്റെ പേര് റോബിൻ. എനിക്കിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ആര് ഭരിക്കും ജയിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ആര് ജയിച്ചാലും നമ്മൾ നമ്മുടെ പണി എടുക്കണ്ടേ? അതാണ് നമുക്ക്. അല്ലാണ്ട് ഇപ്പോൾ ആര് ജയിക്കുന്നു എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. സനൂപ്, അതിപ്പോൾ ഒരു മൂന്ന് പേര് നല്ല മത്സരമാണ്, ആരാണെന്നങ്ങനെ പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് റിസൾട്ട് വരും പറയാം. ഞാനങ്ങനെ ഒരു പാർട്ടി ഇല്ല, നമ്മള് നല്ലൊരു വ്യക്തിക്ക് വോട്ട് ചെയ്യാന്നുള്ള. സുരേഷ് ഏട്ടനെ പറ്റി എന്താ അഭിപ്രായം? സുരേഷ് ഏട്ടൻ കുഴപ്പമില്ല, സംഭവം ജയിക്കും ജയിക്കുന്ന ചെറിയൊരു പ്രതീക്ഷ ഇതുണ്ട്.